ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇൻക്ലൂഡാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ മക്കളും ഹസ്ബൻഡൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് മക്കൾക്കും ലഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി വിരിച്ച് അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അലക്കിയതൊന്ന് മടക്കി വെക്കാനുണ്ട്, അതൊന്ന് മടക്കി വെക്കുകയാണ്. അങ്ങനെ അകത്തെ ഒതുക്കലും എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാണ്. ഇനി ഉച്ചകത്തേക്കുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, അതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അയലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റമദാൻ ക്ലീനിങ് ചലഞ്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഓരോ വ്ളോഗ് ചെയ്യുമ്പോഴും അതിൽ ഓരോ ഏരിയ ക്ലീൻ ചെയ്യുന്നത് ഇൻക്ലൂഡാക്കാം. എന്തായാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാണുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ മീനെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഞാൻ മസാല പുരട്ടി വെക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു റെഡി നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറമേളത്തെ തൊലി മാത്രം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്, ചുവന്ന സ്കിന്ന് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മാങ്ങ ഇട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. ചട്ടിയിലേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക്, പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടുള്ള രണ്ടാം പാൽ രൂപത്തിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മുരിങ്ങക്കായ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയും ചക്കക്കുരുവും കൂട്ടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തുനിന്ന് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായ കൂടി ഞാൻ മെഴുക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പച്ചക്കായ ഞാനന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചക്കക്കുരുവയ്ക്ക് ഞാനൊരു തവി കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായും മാങ്ങയും കൂടി വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് 2-3 നിമിഷം ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം.
കറിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മീൻ താളിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ പച്ചക്കായക്കുള്ള ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ താളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കായ വേവിച്ചത് ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാനുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്നെടുത്ത് കഴുകാനുള്ളതൊക്കെ ഒന്നെടുത്ത് സിങ്കിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് അലക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വൈകി എത്തുള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ന്യൂസ് പേപ്പർ നോക്കുന്നത്. സിറ്റൗട്ടിലൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ സമയത്ത്, നല്ല വെയിലായിരിക്കും. പിന്നെ ന്യൂസ് പേപ്പറൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയൊക്കെ ഇരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിലേക്ക് കയറും. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുമ്പളപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ചക്കയൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചക്ക കട്ട് ചെയ്യലും നന്നാക്കിയെടുക്കലൊന്നും കുമ്പളപ്പം ഉണ്ടാക്കലും ഒക്കെ കൂടി നമുക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് 1.5 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സി ഇട്ട് ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിലേക്ക് ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ കൂട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ശർക്കരയും ചക്കയും നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ അരച്ചെടുക്കാതെ വേവിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതേപോലെ അരച്ചെടുത്താണ് ചെയ്യുന്നതെങ്കിൽ 2-3 ചുള ചക്ക നമുക്ക് ഇട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഒരു വരട്ടിയ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ വരണ്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ജീരകവും ഏലക്കയും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അരിപ്പൊടി വേണ്ടാത്തവർക്ക് ഗോതമ്പൊടി വേണമെങ്കിലും ചേർക്കാം. പൊടി ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. ചക്ക വരട്ടേൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. പൊടി കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ചക്കയുടെ ഭയങ്കര ഹാർഡായി പോവും, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലൂസായ രൂപത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി കുമ്പളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇടനയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടനയില വഴനയില എന്നൊക്കെ പറയുന്ന ഒരു ഇലയാണ് കേട്ടോ ഇത്. ഇതേപോലെ കുമ്പളാക്കിയിട്ട് ഇതിലേക്ക് സ്പൂണ് കൊണ്ടൊന്ന് കോരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇലയില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല, നമുക്ക് വാഴയിലയിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതേപോലെ അഞ്ഞെട്ട് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ സെറ്റായിട്ടിരുന്നോളും. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ഇറുക്കിലിയോ ഒറ്റ ഉതുപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ അങ്ങനെ നമ്മുടെ കുമ്പളപ്പം റെഡിയായിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മക്കളൊക്കെ വന്ന് രണ്ടുപേരിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരാൾ ഒരു 5:30 ആകുമ്പോഴാണ് എത്തുള്ളൂ. അപ്പോൾ അവർക്ക് മക്കളൊക്കെ ഫ്രഷായി, ഇനിയിപ്പോൾ ചായ കുടിക്കലാണ്. വീഡിയോയുടെ വൈൻഡപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.